ഹായ് നമസ്കാരം വിസയുടെ വിസ പേവ് എന്ന ഈ ഒരു സിമ്പിൾ ഉള്ള ഒരു കാർഡ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ എ ടി എം കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഈ വിസ പേവേവ് എന്ന ഈ സിസ്റ്റം ഉപയോഗിച്ച് പി ഒ എസ് മെഷീനിൽ ഈ പേവേവ് എന്ന സംവിധാനമുള്ള എല്ലാ പി ഒ എസ് മെഷീനിൽ നിന്നും ഒരു ദിവസം 2000 രൂപ വരെ നമുക്ക് ഒരു പിൻ നമ്പറും കൂടാതെ തന്നെ വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് എങ്ങനെ എന്നാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത്. ഞാൻ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത് ഒരു പെട്രോൾ പമ്പിൽ നമ്മൾ വിസ പേവേവ് ഉപയോഗിച്ച് എങ്ങനെ ട്രാൻസാക്ഷൻ നടത്താം എന്നാണ് കാണിക്കുന്നത്. അപ്പോ ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്നുള്ളത് നമ്മൾ ഈ വിസ പേവേവ് എന്നുള്ള ഈ സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു കാർഡ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആർക്കാണോ ഈ കാർഡ് കിട്ടുന്നത് അല്ലെങ്കിൽ ഈ വിസ പേവേവ് എന്ന സിസ്റ്റം ഉപയോഗിക്കുന്ന ഈ കാർഡ് കിട്ടുന്നത് ആ വ്യക്തിക്ക് നമ്മുടെ ഒരു പിൻ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒ ടി പി ഒന്നിന്റെയും തന്നെ സഹായമില്ലാതെ തന്നെ ഈ പേവേവ് എന്ന സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ പി ഒ എസ് മെഷീനിലൂടെ അവർക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ പേവേവ് എന്ന സിസ്റ്റം ഉള്ള കാർഡുകൾ ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഒരു പോംവഴി. പക്ഷേ ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ തിരക്കുള്ള ഒരു ഏരിയയിൽ നമുക്ക് ഈ ജസ്റ്റ് ഈ പേവേവ് എന്നുള്ള ഈ കാർഡ് മാത്രം ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മാത്രം മതി, നമുക്ക് യാതൊരുവിധ പിൻ നമ്പറോ കാരണങ്ങൾ ഒന്നും തന്നെ എന്റർ ചെയ്യേണ്ട വരില്ല. അപ്പൊ നമ്മുടെ സമയലാഭത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് വിസ പേവേവ് എന്നൊരു സിസ്റ്റം ഉള്ളത്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഫ്രോഡ് നടക്കുന്നതും ഈ വിസ പേവേവ് എന്ന സിസ്റ്റത്തിലൂടെ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ എ ടി എം കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഈ വിസയുടെ പേവേവ് എന്ന സിസ്റ്റം ഉള്ള ഇതേപോലുള്ള കാർഡുകൾ ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. അപ്പോൾ എങ്ങനെയാണ് വിസ പേവേവ് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തുന്നത് എന്ന് ഈ വീഡിയോ കണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ചാനലിൽ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വരുന്ന ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഏതൊരു വീഡിയോയും അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പർച്ചേസ് ചെയ്തതിന് ശേഷം സ്വൈപ്പ് എമൗണ്ട് നമ്മൾ എൻ്റർ ചെയ്യുക. നമ്മളിപ്പോൾ എത്ര രൂപയ്ക്കാണോ പർച്ചേസ് ചെയ്തത് ആ എമൗണ്ട് എൻ്റർ ചെയ്തതിന് ശേഷം സ്വൈപ്പ് ആൻഡ് ഇൻസേർട്ട് ടാപ്പ് എന്ന് കാണാം. അതിൽ സ്വൈപ്പ് ചെയ്യാം, എൻ്റർ ചെയ്യാം, ടാപ്പ് ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ കണക്റ്റിംഗ് ഹോസ്റ്റ് എന്ന് കാണാം. അതിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് നമ്മുടെ ഓരോ ഏരിയയിലെ നെറ്റ്വർക്കിനെ അപേക്ഷിച്ചിരിക്കും. അതിനുശേഷം നമുക്ക് നമ്മൾ എത്ര രൂപയ്ക്കാണോ പർച്ചേസ് ചെയ്തത് ആ എമൗണ്ടിൻ്റെ പ്രിൻ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും.